എല്ലാ പൊളിറ്റിക്സും മിക്സ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ഈ പറഞ്ഞ സിനിമ. 18-ാം പടിക്ക് ശേഷം ഒരു 150 സ്ക്രിപ്റ്റ് എങ്കിലും കേട്ടിട്ടുണ്ടാവും. പക്ഷേ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത് ഒരു 3 എണ്ണമാണ്. അതാണ് ഈ പ്രൊഡ്യൂസർ ഓക്കെ ആയില്ല. നല്ല സ്ക്രിപ്റ്റുകൾ നടക്കണമെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ നമുക്ക് പറഞ്ഞ പോലെ സ്റ്റാർ വാല്യൂ ഇല്ല, പിന്നെ അതുപോലെ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് എന്ന് പറയാനായിട്ട് ഞാൻ ഒറ്റക്കാണ്, എനിക്ക് സർക്കിളില്ല. ഇതിപ്പോ ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ എല്ലാ പൊളിറ്റിക്സും മിക്സ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ഈ പറഞ്ഞ സിനിമ. അതിനകത്തുള്ള പൊളിറ്റിക്സ് അത് അതിനൊക്കെ അതിജീവിച്ച് വേണം നമ്മൾ പറഞ്ഞ ഈ 2-ാമത്തെ സിനിമ പോസിബിൾ ആക്കാനായിട്ട് എനിക്കൊരു 4 വർഷം എടുത്തു. അത് ഭയങ്കര അതിനകത്തുനിന്ന് ഞാൻ കുറെ റിയലൈസേഷൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ 4 വർഷം കൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്റെ ഗ്രാഫ് മുകളിലോട്ട് പോകുന്നുണ്ട്. പേഴ്സണലി എന്നെ സംബന്ധിച്ച് എന്റെ കാര്യങ്ങൾ, അഭിനയത്തിന്റെ കാര്യത്തിൽ പ്രേക്ഷകർ പറയട്ടെ അത്. പിന്നെ സെലക്ഷൻ എനിക്ക് മോശമാണെന്ന് തോന്നിയിട്ടില്ല. നല്ല നല്ല സെലക്ഷൻ ആയിട്ട്, നല്ല ടീമാണ്. പിന്നെ 2 സിനിമകളാണ് വരാനുള്ളത്, വാലാട്ടിയും 2-ഉം 21-ാം തീയതി. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പം ഈ ഒരു 4 വർഷത്തിന്റെ ഇടയ്ക്ക് വന്നതിന് ശേഷം ഇപ്പം ഈ ഒരു സിനിമയാണോ സെലക്ട് ചെയ്യാനായിട്ട്, ഈ സിനിമ സെലക്ട് ചെയ്തതാണോ, അല്ലെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ റിജക്ട് ഒക്കെ ചെയ്തിട്ട് പിന്നെ ഫൈനലി ഇതിലേക്ക് എത്തിയതാണോ? ഓപ്ഷൻ ഐ മീൻ, ഇപ്പൊ നമ്മൾ ഒരു പടം, ഇപ്പൊ 18-ാം പടിയിൽ അക്ഷയുടെ വേഷം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു നമ്മൾ പറയുന്ന ഒരു നായക പരിവേഷത്തിനൊക്കെ പറ്റുന്ന അങ്ങനെയൊക്കെ ഒരു രീതിയിൽ തന്നെയാണ് അന്ന് അത് ട്രീറ്റ് ചെയ്യപ്പെട്ടത്, സ്വീകരിക്കപ്പെട്ടത്. അപ്പൊ അതിനുശേഷം സ്വാഭാവികമായിട്ടും അത്തരം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഒരുപാട് വരാല്ല, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ടൈപ്പിലുള്ള കഥാപാത്രങ്ങൾ തന്നെ സമീപിക്കാനുള്ള ഒരു സാധ്യത ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ഗ്യാപ്പ് വന്നത് അത് ഞാൻ പറയാം, 18-ാം പടിക്ക് ശേഷം ഒരു 150 സ്ക്രിപ്റ്റ് എങ്കിലും കേട്ടിട്ടുണ്ടാവും. പക്ഷേ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത് ഒരു 3 എണ്ണമാണ്. അതാണ് ഈ പ്രൊഡ്യൂസർ ഓക്കെ ആയില്ല. അതായത് ഇപ്പോൾ ഹിറ്റായിട്ടിരിക്കുന്ന ഒരു സംവിധായകനാണ് നമ്മുടെ, ഞാൻ പറയാനുള്ളത് അദ്ദേഹവും അത്ര മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ പ്രൊഡ്യൂസർ ഓക്കെ അല്ലായിരുന്നു എന്നെ വെച്ച് ചെയ്യാനും പുള്ളിനെ വെച്ചിട്ട് ചെയ്യാനും കോൺഫിഡൻറ്റും അല്ലായിരുന്നു. അപ്പോൾ നല്ല സ്ക്രിപ്റ്റുകൾ നടക്കണമെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതല്ലാതെ ഒരുപാട് സിനിമകൾ ഒഴിവായി പോയിട്ടുണ്ട്, മുടങ്ങി പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ. പിന്നെ കൊറോണ വന്ന സമയത്ത് പിന്നെ നമുക്ക് പറഞ്ഞ പോലെ സ്റ്റാർ വാല്യൂ ഇല്ല, പിന്നെ അതുപോലെ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് എന്ന് പറയാനായിട്ട് ഞാൻ ഒറ്റക്കാണ്, എനിക്ക് സർക്കിളില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ കുറെ ചിന്താഗതികൾ ഉണ്ടല്ലോ, ഇന്ന ലോബി അന്ന ലോബി അങ്ങനെയൊക്കെ കുറെ സ്ഥലങ്ങളിൽ വെച്ചിട്ടുള്ള, അങ്ങനെ കുറെ തെറ്റിദ്ധാരണകളുടെ പേരിൽ കുറെ സിനിമകൾ കിട്ടാതെ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ അനുഭവിച്ചു.